നമസ്കാരം. നടൻ കമൽഹാസനെതിരെ അതീവ ഗുരുതര ആരോപണവുമായി രാധിക ശരത് കുമാർ. ചുംബന രംഗങ്ങളിൽ അഭിനയിച്ച് പ്രശസ്തനായ ഒരു നടൻ തന്നെയും സഹോദരിയെയും ചുംബന രംഗങ്ങളിൽ അഭിനയിക്കാൻ നിർബന്ധിച്ചതായിട്ടാണ് രാധിക ശരത് കുമാർ ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്. രാധികയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: കമൽഹാസൻ സിനിമകളിൽ സാധാരണയായി ചുംബന രംഗങ്ങൾ ഉണ്ടാകും. യുവാക്കളെ ആകർഷിക്കാൻ ഇത്തരം രംഗങ്ങൾ സിനിമയിലിടാൻ നിർമ്മാതാക്കൾക്കും സംവിധായകർക്കും താല്പര്യവുമാണ്. ഒരു കാലത്ത് കമൽഹാസൻ സിനിമകളിൽ ചുംബന രംഗങ്ങൾ ഉണ്ടാകുമെന്നത് ചട്ടമായിരുന്നു. ചില നടിമാർ ചുംബന രംഗങ്ങളിൽ എതിർപ്പില്ലാതെ അഭിനയിക്കാറുമുണ്ട്. എന്നാൽ ചിലർ കമൽഹാസന്റെ സിനിമകളിൽ അഭിനയിക്കാത്തത് ആ രംഗങ്ങളെ പേടിച്ചാണ്. ഇത്തരം ചുംബന രംഗങ്ങളിൽ അഭിനയിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് സിപ്പിക്കുൾ മുത്തിനു ശേഷം അദ്ദേഹത്തോടൊപ്പമുള്ള സിനിമകളിൽ അഭിനയിക്കുന്നത് നിർത്തിയത് എന്നും രാധിക പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഒട്ടേറെ നടിമാരാണ് പീഡന ആരോപണവുമായി രംഗത്ത് വന്നത്. യുവനായികമാർ മുതൽ മുതിർന്ന നായികമാർ വരെ തങ്ങളുടെ കൈപ്പേറിയ അനുഭവങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത്. എന്നാൽ ഇത്തരം സംഭവങ്ങൾ മലയാള സിനിമയിൽ മാത്രമല്ല അന്യഭാഷകളിലും നടക്കുന്നുണ്ട് എന്നാണ് പല നടിമാരും പറഞ്ഞത്. അതിനിടെയാണ് സിനിമ സെറ്റിലെ കാരവാനിൽ ഒളിക്യാമറയുണ്ട് എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് തെന്നിന്ത്യയിലെ മുതിർന്ന നടിമാരിൽ ഒരാളായ രാധിക ശരത് കുമാർ രംഗത്ത് വന്നത്. അത് വലിയ ചർച്ചയാവുകയും പിന്നീട് അന്വേഷണം വരികയും ചെയ്തു. തമിഴ് സിനിമയിലെ ഇപ്പോഴത്തെ പ്രമുഖ നടന്റെ ഭാര്യയ്ക്ക് നേരെ വർഷങ്ങൾക്ക് മുൻപ് ലൈംഗികാതിക്രമം ഉണ്ടായി എന്ന വെളിപ്പെടുത്തലും രാധിക നടത്തിയിരുന്നു. സിനിമയിലെ പ്രമുഖ നടി പ്രമുഖ നടനെ വിവാഹം കഴിച്ചിട്ടുണ്ട്. ആ നടിക്ക് നേരെ മറ്റൊരു പ്രമുഖ നടൻ മദ്യപിച്ച് ലൈംഗികാതിക്രമം നടത്തി. താൻ ഇടപെട്ടാണ് അന്ന് ആ താരത്തെ രക്ഷിച്ചത് എന്ന് രാധിക പറഞ്ഞു. പുതിയ സീരിയലുമായി ബന്ധപ്പെട്ട് ചെന്നൈയിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് ഒന്നും അറിയില്ല എന്ന സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ പ്രസ്താവനയ്ക്കും രാധിക മറുപടി നൽകി. അദ്ദേഹത്തിന് അറിയില്ല എങ്കിൽ അറിയില്ല, അദ്ദേഹത്തിന് ഇതേക്കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞാൽ പ്രതികരിക്കുമായിരിക്കും. ഇങ്ങനെയായിരുന്നു രാധിക പറഞ്ഞത്. മലയാള സിനിമാ സെറ്റുകളിൽ കാരവാനുകളിൽ രഹസ്യ ക്യാമറ വെച്ച് നടിമാരുടെ നഗ്നദൃശ്യങ്ങൾ പകർത്തുന്നു എന്ന വെളിപ്പെടുത്തൽ അടുത്തിടെ രാധിക നടത്തിയിരുന്നു. ഈ വെളിപ്പെടുത്തലിന് പിന്നാലെ മോഹൻലാൽ തന്നെ വിളിച്ച് വിവരങ്ങൾ അന്വേഷിച്ചുവെന്നും രാധിക പറഞ്ഞു. മോഹൻലാൽ സർ എന്നെ വിളിച്ചു ചോദിച്ചു, അയ്യോ ഇതെന്റെ സെറ്റിൽ നടന്നതാണോ എന്ന് ചോദിച്ചു. സർ, ഞാൻ പേര് പറയാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് മറുപടി പറഞ്ഞു. നിങ്ങളുടേതോ അതോ മറ്റാരുടെയെങ്കിലുമോ സെറ്റ് എന്ന കാര്യം വെളിപ്പെടുത്താൻ താല്പര്യമില്ല എന്ന കാര്യം അറിയിച്ചുവെന്നും രാധിക ശരത് കുമാർ പറഞ്ഞു.